ഹലോ ഗൈസ്, നേസറങ്ങോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ മോയിനയുടെ കൾച്ചറിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊന്ന് ഈസ്റ്റ് വെച്ചിട്ടാണ് മോയിനയുടെ കൾച്ചർ ചെയ്യുന്നത്. നമുക്ക് മൂന്ന് രീതി കൾച്ചർ ചെയ്യാം: ആൽഗ വാട്ടർ, കടലപ്പിണ്ണാക്ക്, ഈസ്റ്റ്. അപ്പൊ നമ്മൾ ഈസ്റ്റ് കൊണ്ടാണ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 4 ദിവസം കൊണ്ട് നല്ല ഗ്രോത്തും വരും മോയിനയ്ക്ക്. അപ്പൊ ഈ ഒരു മോയിനാണ് നമുക്ക് ഗപ്പീസ്, അതുപോലെ തന്നെ ഫ്രൈസ്, ഗപ്പീസിന്റെ ഫ്രൈസ്, ഫൈറ്ററിന്റെ ഫ്രൈസ്, ഫൈറ്ററിന് ഒക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു നല്ല പ്രോട്ടീൻ ഉള്ള ഫുഡാണ്. അപ്പൊ നല്ല ഗ്രോത്തും കളറൊക്കെ വരും. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായി കാണുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൊണ്ട് തന്നെ ഇടുന്നത് നമ്മളെ പുതിയ വീഡിയോസ് എങ്കിലും നോട്ടിഫിക്കേഷനായി കിട്ടും. നമ്മൾ വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൻ്റെ കൾച്ചറിങ് എങ്ങനെ നോക്കുക. ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സ്റ്റാർട്ടറാണ്. മുന്നേ തന്നെ നമുക്ക് ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത വേണ്ട നമുക്ക് ഇതുപോലത്തെ ഒരു ഈസ്റ്റിന്റെ സൊല്യൂഷൻ ആണ്. ഇത് നമ്മളിപ്പോ ഒരു സ്പൂൺ ഈസ്റ്റ് അര ഗ്ലാസ് വെള്ളത്തിൽ നല്ലോണം ഡൈലൂട്ട് ചെയ്ത് വെച്ചാണ്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ബക്കറ്റിനനുസരിച്ചുള്ള അല്ലെങ്കിൽ വെള്ളത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിക്ക് നിങ്ങൾക്ക് കൂട്ടുക, കുറയ്ക്കുക ഒക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ എടുത്തത് 500 ml ബക്കറ്റിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു സ്പൂൺ ഈസ്റ്റ് അര ഗ്ലാസ് വെള്ളത്തിൽ നല്ലോണം മിക്സ് ചെയ്തതാണ്. അപ്പൊ ഇനി കൾച്ചറിങ്ങിലേക്ക് നോക്കാം നമുക്ക്. അപ്പൊ ഗൈസ്, ഇതിപ്പോ നമ്മള് കൾച്ചർ ചെയ്ത് തുടങ്ങിയൊരു മോയിനേന്റെ ഒരു ബക്കറ്റാണിത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഇതുപോലത്തെ ഒരു ബക്കറ്റ് എടുക്കുക. ഇതിപ്പോൾ ഞാൻ 500 ml ബക്കറ്റാണ് എടുത്തത്. ഇതിൽ പകുതിയോളം നല്ല വെള്ളം നിറയ്ക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഈസ്റ്റ്, നേരത്തെ പറഞ്ഞ അളവിലുള്ള ആ റേഷ്യോയിലുള്ള ഈസ്റ്റ് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ മോയിനേൻ്റെ സ്റ്റാർട്ടർ സൊല്യൂഷൻ കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു കോട്ടൻ്റെ തുണി അല്ലെങ്കിൽ കൊതുകിൻ്റെ വല കൊണ്ടോ ഒന്ന് മൂടി വെക്കുക. ഒരു 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് മോയിനേൻ്റെ ഗ്രോത്ത് നല്ലോണം പോയി കാണാൻ പറ്റും. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ, കുറച്ച് മോയിനേനെ എടുക്കുക. അതിൻ്റെ അകത്ത് ഇത് നമ്മളെ ഗപ്പീസിനോ അല്ല അതിൻ്റെ ഫ്രൈസിനോ ഫൈറ്ററിനോ ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്തും വെക്കും, അതുപോലെ തന്നെ നല്ല കളറും വെക്കും. ചെറിയ ഫ്രൈസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വളരാൻ നല്ലൊരു സാധനമാണ്. നമ്മൾ ഈ കടലപ്പിണ്ണാക്ക് വെച്ചിട്ടുള്ള വെള്ളത്തിൽ ചെയ്ത സമയത്ത് കുറച്ചൊരു പാട കെട്ടിയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഈസ്റ്റിലേക്ക് കടന്നത്. ഈസ്റ്റ് ആൽഗേ വാട്ടർ നല്ല റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ആൽഗേ വാട്ടറിൻ്റെ അടുത്ത് നമ്മൾ ഇൻഫോസോറിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്, അതിൻ്റെ കൂടി ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ അതുപോലെ തന്നെ ഓസ്കർ, ഏഞ്ചൽ, ഫ്ലവറോൺ ഇതുപോലത്തെ എല്ലാ മീനുകളെയും സപ്ലൈ നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കേ വേണമെങ്കിൽ നമ്മളെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നമ്മളെ കോൺടാക്ട് ചെയ്താൽ ഈ മീനുകളെ കിട്ടും. അതുപോലെ തന്നെ ഈ മോയിനേൻ്റെ ഒക്കെ അവൈലബിലിറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ പിന്നീട് ദിവസം കാണാം. അതുവരെയും ബൈ.